വാസ്തവത്തിൽ ഈ പറച്ചിലിനപ്പുറം അടിസ്ഥാനപരമായ ക്ഷേമ പദ്ധതികൾ പോലും പൂർണ്ണമായും നടപ്പായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴായി പ്രഖ്യാപിക്കുന്ന പദ്ധതികളാവട്ടെ ഫലപ്രദമാകുന്ന രീതിയിൽ ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുമില്ല. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കണക്കെടുപ്പിലടക്കം ഒരു വ്യക്തത വരുത്താൻ ഇനിയും കഴിഞ്ഞിട്ടുമില്ല. 20 വർഷത്തിനിടയിലാണ് കേരളത്തിൽ ഉത്തരേന്ത്യൻ തൊഴിലാളികളുടെ ഒഴുക്ക് കൂടിയത്. തമിഴ് തൊഴിലാളികളായിരുന്നു കേരളത്തെ സംബന്ധിച്ച് ആദ്യകാലങ്ങളിൽ അതിഥി തൊഴിലാളി. പിന്നെ ബംഗാളിൽ നിന്നും വരവ് തുടങ്ങി. ആസാമായി, ഒഡീഷയായി, ബീഹാറായി, UP ആയി, ഇപ്പോൾ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ ആദിവാസി മേഖലകളിൽ നിന്ന് വരെ കുടിയേറ്റം കൂടി. നമ്മുടെ സർക്കാർ ആശുപത്രികൾ അതിഥി തൊഴിലാളി സൗഹൃദമാണോ? പോലീസ് സ്റ്റേഷനുകളിൽ തൊഴിലാളികൾ നൽകുന്ന പരാതികൾക്ക് വേണ്ട പരിഗണന കിട്ടുന്നുണ്ടോ? മലയാളിക്ക് പോലും കടുപ്പമേറിയ സർക്കാർ സേവനങ്ങൾ തൊഴിലാളിയെ സംബന്ധിച്ച് കൂടുതൽ സങ്കീർണമാണ്. അങ്ങനെ പല തലങ്ങളിലും സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും വളരെ അകലെയാണ് അതിഥിയായ തൊഴിലാളി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന തൊഴിലാളികളുടെ കണക്കെടുപ്പിനാണ് സർക്കാർ ശ്രദ്ധ. എന്നാൽ വന്നവരിൽ എത്ര പേർ പോയി എന്നതിൽ വ്യക്തതയില്ല. ഒപ്പം കേരളത്തിൽ തന്നെ ഒരു സ്ഥലത്ത് വന്ന അതിഥി തൊഴിലാളി മറ്റൊരു സ്ഥലത്തേക്ക് താമസവും തൊഴിലിടവും മാറിയാലും ഇത് രേഖപ്പെടുത്തുന്നതിലും കൃത്യമായ സംവിധാനങ്ങളില്ല. വന്നവരിൽ ആരൊക്കെ ഇപ്പോൾ എവിടെയെന്ന് ചോദിച്ചാൽ തൊഴിൽ വകുപ്പും സാമൂഹ്യനീതി വകുപ്പും കുഴയും. 30 ലക്ഷത്തിൽ താഴെ വരുന്ന പ്രവാസി മലയാളികൾക്ക് വേണ്ടിയിട്ട് നോർക്ക എന്ന് പറഞ്ഞൊരു വകുപ്പ് തന്നെയുണ്ട്. 30 ലക്ഷത്തിലേറെ വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് നോർക്കയെ ഒരു പ്രവാസികാര്യ വകുപ്പായിട്ട് വികസിപ്പിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ മറ്റെന്തു സംവിധാനമാണ് സംസ്ഥാന തലത്തിൽ ഒരു നോഡൽ ഏജൻസി ഇതര സംസ്ഥാന തൊഴിലാളികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ക്ഷേമമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ? 2010 കൊണ്ടുവന്ന ഇന്റർസ്റ്റേറ്റ് മൈഗ്രന്റ് വർക്കേഴ്സ് വെൽഫെയർ സ്കീമായിരുന്നു കേരളം നടപ്പാക്കിയ പദ്ധതികളിൽ പ്രധാനം. പെൻഷനും കുട്ടികൾക്ക് സ്കോളർഷിപ്പും പ്രസവ പരീക്ഷയും അടക്കം കൊണ്ടുവന്ന സമഗ്രമായ പദ്ധതി. എന്നാൽ കെട്ടിട നിർമ്മാണ രംഗത്തിനപ്പുറം മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് പദ്ധതി എത്തിയില്ല. ഇത് വിപുലപ്പെടുത്തും മുന്നേ ആവാസ് പദ്ധതി വന്നു. ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന ആവാസ് പദ്ധതിയിൽ നിന്നും ഇപ്പോഴും പകുതിയിലേറെ തൊഴിലാളികൾ പുറത്താണ്. കുടുംബവുമായി വരുന്ന അതിഥി തൊഴിലാളികൾക്കുള്ള അപ്നാഘർ പദ്ധതിയും കാര്യമായി മുന്നോട്ട് പോയിട്ടില്ല. ഹ്രസ്വകാല പദ്ധതികൾക്കൊപ്പം ദീർഘകാല പദ്ധതികളിലും സർക്കാർ ആലോചനകൾ പരിമിതമാണ്. അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.